മാർവലും ഡി സി കോമിക്സ് ഒക്കെ സൂപ്പർ ഹീറോ ജോണറിലോട്ട് വന്നതിന്റെ ശേഷം ഏറെക്കുറെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. പരമാവധി ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്തു കഴിഞ്ഞു. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനത്തെ ഒരു ജോണറിലോട്ട് വരുമ്പോൾ ഒരു പരീക്ഷണം പോലെയാണ് മിക്ക കണ്ടൻസും ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെയുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നാണ്. ആൻഡ് അങ്ങനത്തെ ഒരു ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. ഡഗ്ലസ് സട്ടിൽ ഡയറക്ടർ ചെയ്ത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്നിട്ടുള്ള ഹൗ ഐ ബിക്കേം എ സൂപ്പർ ഹീറോ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആമു ബേസ് മാർലി ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഒരു സ്ഥലത്ത് സൂപ്പർ പവേഴ്സ് ഉള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ ആളുകളൊക്കെ സൂപ്പർ പവേഴ്സ് മിസ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലോട്ട് കാര്യങ്ങൾ പോകുമ്പോൾ ഇതന്വേഷിക്കാൻ വേണ്ടി ഒരു പോലീസ് ഓഫീസർ വരുന്നുണ്ട്. അയാളുടെ സ്റ്റോറിയാണ് ഈ ഫിലിം. അതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത് നമ്പർ വൺ സൂപ്പർ പവേഴ്സാണ്. ഇങ്ങനത്തെ ജോണറുള്ള എല്ലാ ഫിലിംസിലും സൂപ്പർ പവേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സംഭവം തന്നെയാണ്. ഒരു വലിയ കാര്യമായിട്ടാണ് ഇങ്ങനെയുള്ള പല ഫിലിംസിലും അതിനെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഫിലിമിലോട്ട് കടക്കുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം മിക്ക ഫിലിംസിലും ചോസൺ വൺ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഉള്ളൊരു പേഴ്സൺ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പക്ഷേ അതിനുപരി ഈ ഫിലിമിൽ സൂപ്പർ പവേഴ്സ് എന്ന് പറയുന്നത് ഒരു കോമൺ തിങ് ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമാണെന്ന് അങ്ങനത്തെ രീതിയിൽ ഈ ഫിലിമിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ ഈ ഫിലിമിൽ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്പർ ടു, ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ഇതിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം കൊള്ളാവുന്ന സെറ്റപ്പിൽ സ്ക്രീൻ പ്ലേ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ പവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചർ പിടിച്ച കാര്യമാണെന്നുള്ളൊരു വേ ഓഫ് അപ്രോച്ച് സ്ക്രീൻ പ്ലേയിൽ കൊടുത്തിരുന്നു. ആൻഡ് ആ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീസൻ്റ് ആയിട്ട് തന്നെ ഈ ഫിലിമിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ച് സീക്വൻസ് ഒക്കെ കാണിക്കുമ്പോൾ ഒരു ഈസ്റ്റർ എക്സ് സംഭവങ്ങളൊക്കെ അവിടെ തോന്നിയിരുന്നു. ഭയങ്കര സ്പീഡായിട്ട് ചെറിയ ചെറിയ ഷോർട്ടാക്കി കാണിക്കുന്ന കുറച്ച് സീക്വൻസ് പോലെയാണ് അവിടെ തോന്നിയത്. ചിലതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ചിലതെന്താന്ന് പറയുന്നില്ല. എന്നാൽ പോലും അതെന്താന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്ക് അത് കണ്ടപ്പോൾ തോന്നിയിരുന്നു. നമ്പർ ത്രീ, പ്രോട്ടഗോണിസ്റ്റ് ആണ്. പൊതുവെ കൊടുക്കുന്ന ഒരു ഹീറോയ്ക്ക് ആട്രിബ്യൂഷൻ പ്രോട്ടഗോണിസ്റ്റിൻ്റെ കേസിൽ അങ്ങനെ കൊടുക്കാൻ നോക്കിയിട്ടില്ല. സാധാരണക്കാരൻ എന്ന നിലയിലാണ് ഈ ഫിലിമിനുള്ളൊരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ഫിലിമൊക്കെ ആകുമ്പോൾ പോലീസ് ഓഫീസർ എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ തന്നെയാണല്ലോ. കാരണം വെറുതെ തോക്കും പിടിച്ച് വന്ന് നിൽക്കുന്നു എന്നല്ലാണ്ട് പ്രത്യേകിച്ചിട്ട് അവർക്കൊന്നും ചെയ്യാൻ ഉണ്ടാവില്ല. അപൂർവമായിട്ട് ചില സൂപ്പർ ഹീറോ ഫിലിംസിലൊക്കെ ആവും ഈ പോലീസ് ഓഫീസേഴ്സിനൊക്കെ ഒരു കാര്യമായ റോളെന്നൊക്കെ പറയാനുണ്ടാവില്ല. പക്ഷേ ഈ ഫിലിമിലോട്ട് കടക്കുമ്പോൾ കൂടുതലും പ്രോട്ടഗോണിസ്റ്റിന് അങ്ങനെ പരമാവധി ഹീറോയ്ക്ക് ആട്രിബ്യൂഷനൊക്കെ കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്പർ ഫോർ, ഈ ഫിലിമിലെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ്. കുറച്ച് സമയം കൊണ്ട് ഈ ഫിലിമിലെ ചില ക്യാരക്ടേഴ്സിൽ നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഈ ഫിലിമിൽ വല്ലാണ്ട് തോന്നിയില്ലെങ്കിലും ഈ ഫിലിം കുറച്ച് സീരിയസ് പാറ്റേണിലോട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെയൊക്കെ ഈ ഫിലിമിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൽ നല്ലൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു ഫീലൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നീട് ഈ ഫിലിം കാണുമ്പോൾ നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണ് ഉള്ളത്. എന്ന് കരുതി ഇതിൽ നെഗറ്റീവ് പറയാനില്ല. പക്ഷേ എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു സജഷൻ പറയണം എന്നുണ്ട്. ഈ ഫിലിമിൻ്റെ ലെങ്ത്തിൻ്റെ കേസ് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യൂരിയോസിറ്റി തോന്നിപ്പിക്കുന്ന കുറച്ച് ഷോർട്ട് സെഗ്മെൻറ്റ്സ് ഈ ഫിലിമിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫ്ലാഷ് പോകുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു സ്പീഡോടെയാണ് ആ സെഗ്മെൻറ്റ്സൊക്കെ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, അതെന്താണെന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഫിലിമിൽ വല്ലാണ്ട് കവറപ്പ് ചെയ്ത് പോകുന്നില്ല. പിന്നെ ഈ ഫിലിം ഒന്ന് ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്നാണ്ട് കഴിഞ്ഞു പോയി. അപ്പോൾ ആ ഒരു കേസിലോട്ട് നോക്കുമ്പോൾ ലെങ്ത്ത് കുറച്ചും കൂടി വേണമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഹൗ ഐ ബിക്കേം എ സൂപ്പർ ഹീറോ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് എന്ന നിലയിൽ നല്ലതാണ്. കണ്ടിരിക്കാവുന്ന നല്ലൊരു ഫിലിമാണ്. ഇതിൻ്റെ സീക്വൽ വരാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവുമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവായിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഒക്കെ കൊടുക്കുന്നതാണ്. ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാത്ത റിവ്യൂസൊക്കെ അതിൽ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക.
ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.